ഇന്ത്യ കാനഡ തർക്കം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കാനഡയെ പിന്തുണച്ച അമേരിക്ക. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം അതീവ ഗുരുതരമെന്ന് അമേരിക്ക അറിയിച്ചു. വിഷയത്തിൽ അന്വേഷണം നടത്താനുള്ള കാനഡയുടെ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും US നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ കോർഡിനേറ്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് ജോൺ കിർബി പറഞ്ഞു. US പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപണത്തെ ഗൌരവമായാണ് കാണുന്നത്. തികച്ചും സുതാര്യവും സമഗ്രവുമായ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. സംഭവിച്ച എല്ലാ കാര്യങ്ങളും പുറത്തുവരണം. ഇന്ത്യ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കിർബി പറഞ്ഞു. അതിനിടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കെ കാനഡയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷ പ്രചാരണത്തിനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്നു. സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാനഡയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരോട് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സിഖ് വംശജനായ കനേഡിയൻ പൗരൻ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ടെന്നാണ് കാനഡയുടെ ആരോപണം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇക്കാര്യം പാർലമെന്റിൽ പറയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇന്ത്യൻ സ്ഥാനപതിയെ കാനഡയിൽ നിന്ന് പുറത്താക്കി. ഇതിനു മറുപടിയായി കാനഡയുടെ പ്രതിനിധിയെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു. ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷ ആക്രമണങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നും കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇന്ത്യക്കാരും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യൻ കാര്യാലയങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ്, ടൊറന്റോ, വാൻകൂവർ എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകൾ എന്നിവിടങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മെഡാഡ് പോർട്ടൽ വഴിയോ കാര്യാലയങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ ബന്ധപ്പെടുന്നതിനാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിലെത്തിയിരുന്നു. എന്നാൽ ചർച്ചകൾ സുഗമമായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തിരിച്ചുപോയ പിന്നാലെയാണ് അദ്ദേഹം പാർലമെന്റിൽ പ്രസ്താവന നടത്തിയതും ഇന്ത്യൻ പ്രതിനിധിയെ പുറത്താക്കിയതും. സിഖ് വിഭാഗത്തിന് സ്വാധീനമുള്ള പാർട്ടിയുടെ പിന്തുണയോടെയാണ് ജസ്റ്റിൻ ട്രൂഡോ ഭരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.